What a game, man! Being a Chelsea fan, one of the best game. നമുക്ക് ഇന്ന് സൂപ്പർ സൺഡേയിൽ ചെൽസി വേഴ്സസ് മാഞ്ചസ്റ്റർ സിറ്റി മാച്ച് ആയിരുന്നു. ഈ സീസണിലേതല്ല, ഞാൻ ഈ അടുത്ത് കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച മാച്ചുകളിലൊന്നായിരുന്നു. 4-4 ഡ്രോയിലാണ് കളി അവസാനിച്ചത്. ആ ഒരു സ്കോർ ലൈൻ തന്നെ നമുക്ക് ഊഹിക്കാം എങ്ങനത്തെ എത്രമാത്രം ഇന്റൻസ് ആയിട്ടുള്ള ഒരു ഗെയിം ആയിരിക്കും. ചെൽസി ബാക്ക് ടു ബാക്ക് സെക്കൻഡ് വീക്കാണ് 4 ഗോള് ഒരു പ്രീമിയർ ലീഗിൽ അടിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച റോട്ടർഹാമിനെതിരെ 4 ഗോൾ അടിച്ചിരുന്നു, പക്ഷെ അന്ന് നമ്മൾ 4-1 വിജയിച്ചപ്പോൾ ഇന്ന് ഡ്രോയിലാണ് എത്തിക്കാൻ പറ്റുന്നത്. അതുതന്നെ വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് തന്നെ ചെൽസി ഫാൻ എന്നുള്ള ആൾക്ക് ഞാൻ കണക്കാക്കുകയാണ്. മാച്ചിലേക്ക് പോകുമ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിക്കെതിരെ കളിക്കുമ്പോൾ എപ്പോഴും വളരെയധികം ക്രൂഷ്യലായ ഒരു മാച്ച് തന്നെയായിരുന്നു. കാര്യം ചെൽസി വളരെ ഡൗണിൽ നിൽക്കണം. മാഞ്ചസ്റ്റർ സിറ്റി സംബന്ധിച്ചിടത്തോളം ഒരു നമ്പർ ഫസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന ഒരു ടീമുമാണ്. അതുകൂടാതെ സിറ്റിക്ക് കുറച്ചുകൂടി റിസ്ക് ഉള്ളത് അടുത്ത ആഴ്ച അവർക്ക് സെക്കൻഡ് പൊസിഷനിൽ ലിവർപൂളായിട്ടാണ് മാച്ച്. അപ്പോൾ അതൊക്കെ കൂടി തന്നെ നല്ല ഇൻറ്റൻസ് ആയ ഒരു മാച്ചായിരിക്കും നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്തിരുന്നത്. പക്ഷേ ഇത്രമാത്രം ഒരു കിടിലനായിട്ടൊരു പെർഫോമൻസ് രണ്ട് ടീമും കളിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കളി തുടങ്ങി 25 മിനിറ്റ് ആയപ്പോഴാണ് ഫസ്റ്റ് ഗോൾ വരുന്നത്. അതൊരു പെനാൽറ്റിയിലാണ് ഹാലണ്ട് സ്കോർ ചെയ്തത്. ഹാലണ്ട് ഒരു ഫസ്റ്റ് ടൈമാണ് ചെൽസിക്കെതിരെ സ്കോർ ചെയ്യുന്നത്. ഹാലണ്ട് സ്കോർ ചെയ്യില്ല എന്നെല്ലാവരും കുറേ ആൾക്ക് പ്രെഡിക്റ്റ് ചെയ്തിരുന്നു. പക്ഷേ ഹാലണ്ടിന് ഒരു പെനാൽറ്റി കിട്ടി. ആ പെനാൽറ്റിയിൽ ഹാലണ്ടിനെ തന്നെ ഫൗൾ ചെയ്തതായിരുന്നു. നമുക്ക് കുറേ ഒരു വലിച്ചിട്ടതിൻ്റെ ഒരു ഫൗളിൻ്റകത്ത് സ്പോട്ട് കിക്കെന്ന് 25-ാം മിനിറ്റിൽ സ്കോർ ചെയ്തിട്ട് മാഞ്ചസ്റ്റർ മുന്നിലേക്ക് എത്തിയെങ്കിലും സിറ്റി മുന്നിലേക്ക് എത്തിയെങ്കിലും 4 മിനിറ്റിനകം തന്നെ കിട്ടിയ ഒരു കോർണറിന്ന് അടിപൊളിയായിട്ടുള്ള ഒരു ഹെഡറിൽ കൂടെ തിയാഗോ സിൽവ ചെൽസിനെ 1-1 എത്തിക്കായിരുന്നു. വളരെ സൂപ്പറായിട്ടുള്ളൊരു ഹെഡർ തന്നെയായിരുന്നു. 39-ാമത്തെ വയസ്സിൽ തിയാഗോ സിൽവ അടിച്ച ആ ഗോളാണ് പ്രീമിയർ ലീഗിലെ അടുത്ത കാലത്ത് ഗിഗ്സിന് ശേഷം ഒരു 39-വയസ്സുകാരനായ ഒരാളുടെ സ്കോർ വരുന്നത് ഇന്നാണ്. തിയാഗോ സിൽവയുടെ ആ സൂപ്പർ ഗോളിൽ ചെൽസി ഡ്രോയിലെത്തി. ഒട്ടും വൈകാതെ തന്നെ വീണ്ടും ഒരു ഗോളിൽ ചെൽസിക്ക് അടിക്കാൻ പറ്റി. സ്റ്റെർലിങ്ങും മുമ്പത്തെ മാഞ്ചസ്റ്റർ സിറ്റിയുടെ പ്ലെയർ ആയിരുന്ന സ്റ്റെർലിങ്ങിൻ്റെ നല്ലൊരു ഫിനിഷിലൂടെ സ്റ്റെർലിങ് വീണ്ടും ചെൽസിനെ മുന്നിലെത്തിച്ചു 2-1. പക്ഷേ ഫസ്റ്റ് ഹാഫ് അവസാനിക്കുമ്പോൾ ചെൽസി ലീഡിൽ അവസാനിപ്പിക്കുമെന്ന് വിചാരിച്ചിടത്ത് തൊട്ട് മുന്നിലായിട്ട് ഫസ്റ്റ് ഹാഫ് തീരുന്നതിൻ്റെ ആ ഒരു ഡൈയിങ് മൊമെൻറ്റിനകത്ത് മാഞ്ചസ്റ്റർക്ക് കിട്ടിയൊരു കോർണറിൽ അടിപൊളി ഒരു ഹെഡറിലൂടെ അക്കാഞ്ചി വീണ്ടും ഗോൾ മടക്കുന്നു 2-2. അങ്ങനെ ഫസ്റ്റ് ഹാഫ് 2-2 അവസാനിച്ചു. അത് തന്നെ ഒരു അടിപൊളിയായിട്ടുള്ളൊരു ഫസ്റ്റ് ഹാഫ് തന്നെയായിരുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് തുടങ്ങിയപ്പോൾ കളി തുടങ്ങുമ്പോൾ തന്നെ വീണ്ടും കിടിലൊരു സ്പെസിഫിക് മാഞ്ചസ്റ്റർ ഗോൾ എന്ന് പറയുന്ന രീതിയിലുള്ള സൂപ്പർ ഒരു ഗോളിൽ കൂടെ ഹാലണ്ട് വീണ്ടും മാഞ്ചസ്റ്ററിന് മുന്നിലെത്തിച്ചു 3-2. വീണ്ടും പ്രഷർ ബാക്ക് ടു ചെൽസി. ആ കളി ഇങ്ങനെ മുന്നോട്ട് പതുക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ വീണ്ടും ചെൽസിക്ക് അടിപൊളി ഒരു ഗോള് നിക്കോളാസ് ജാക്സൻ്റെ. കഴിഞ്ഞ ആഴ്ചയിലെ ഹാട്രിക് ഹീറോ നിക്കോളാസ് ജാക്സൺ ഇത്തവണ ഗാലഗറിൻ്റെ സൂപ്പറായിട്ടുള്ള റേഞ്ചർ ഒരു ലോങ് റേഞ്ച് ഷോട്ട് എഡേഴ്സൺ തടഞ്ഞിട്ടെങ്കിലും അത് നേരെ വന്നത് നിക്കോളാസ് ജാക്സൻ്റെ കാലാണ്. നിക്കോളാസ് ജാക്സൺ അതൊട്ട് മിസ് ചെയ്യാണ്ട് തന്നെ സ്കോർ ചെയ്യുന്നു. വീണ്ടും മാച്ച് ഡ്രോ 3-3. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി, അതായത് ഒക്ടോബറിന് ശേഷം ആദ്യമായിട്ടാണ് ഒരു ടീം മാഞ്ചസ്റ്ററിനെതിരെ 3 ഗോള് അടിക്കുന്നത്. ആ ഒരു ലെവലിലേക്ക് എത്തിയ കളിയായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ അവസാനിക്കുന്നു വിചാരിച്ചു, പക്ഷെ അവസാനിച്ചില്ല. വീണ്ടും കളി മുന്നോട്ട് പോകുന്നു. റോഡ്രി സിറ്റിയുടെ അപ്പോഴത്തെയും വിജയനായകനായിട്ടുള്ള റോഡ്രിയുടെ ഒരു കിടിലൻ ഷോട്ടിൽ കൂടെ റോഡ്രി വീണ്ടും സിറ്റിയെ മുന്നിലെത്തിക്കുന്നു 4-3. ചെൽസി ഫാൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ ഇച്ചിരി സങ്കടപ്പെട്ടു, പക്ഷേ അടിപൊളി മാച്ച് എന്നുള്ളതൊക്കെ ഞാൻ സമാധാനപ്പെട്ടു. കാര്യം സിറ്റിക്കെതിരെ ഇത്ര നല്ലൊരു കളി കളിക്കാൻ ഈ ഇത്രയും മോശപ്പെട്ടൊരു സീസണിൽ ചെൽസിക്ക് കഴിഞ്ഞല്ലോ എന്നുള്ള രീതിയിൽ ഒന്ന് ആശ്വസിച്ച് നിന്നു. ആ ഒരു ഇച്ചിരി സങ്കടത്തോടെ നിൽക്കുമ്പോഴാണ് മത്സരം കഴിഞ്ഞു എന്നുള്ള ഇഞ്ചറി ടൈമിൻ്റെ അകത്ത് 95th മിനിറ്റിൻ്റെ അകത്ത് മുമ്പത്തെ ചെൽസി സിറ്റിയിൽ നിന്ന് വന്ന അക്കാഡമി പ്ലെയർ ആയിട്ടുള്ള പോൾ പാമർ ഒരു പെനാൽറ്റിയിലൂടെ വീണ്ടും ചെൽസിയെ ഒപ്പത്തിനൊപ്പത്തിച്ചത്. അങ്ങനെ 4-4 എന്നുള്ളൊരു കിടിലൻ സ്കോർ ലൈനിലാണ് കളി അവസാനിച്ചത്. ഒന്നും പറയാനില്ല, വൺ ഓഫ് ദ ബെസ്റ്റ് മാച്ച് ഐ ഹാവ് എവർ സീൻ. നമ്മൾ കണ്ടിട്ടുള്ള ചെൽസിയുടെ മാച്ച് എന്നുള്ള നിലയ്ക്കല്ല ഞാൻ പറയുന്നത്, ഞാൻ കണ്ടിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് മാച്ച് ആയിരുന്നു. തീപ്പൊരി പറയ മത്സരം 4-4. കാണാത്തവർക്ക് മിസ്സായതാണ്, അത് തീർച്ചയായിട്ടും ഹൈലൈറ്റ് കണ്ടു നോക്കുക. കിടിലൻ മാച്ച്. താങ്ക് യു സോ മച്ച്.